തുടക്കത്തിൽ യാത്രികന് വിശ്രുത കർണാടക സംഗീതജ്ഞൻ ശമ്മാങ്കുടി ശ്രീനിവാസയ്യരെ അഭിമുഖം ചെയ്യാനുള്ള സൗഭാഗ്യമുണ്ടായി. അന്നു യാത്രികൻ അടുപ്പിച്ചു കേട്ടിരുന്നത് MD രാമനാഥനെയും മല്ലികാർജുൻ മൻസൂറിനെയും ബോബ് ഡിലനെയുമായിരുന്നു. അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ശമ്മാങ്കുടിയോട് MD രാമനാഥൻ്റെ സംഗീതത്തെക്കുറിച്ച് ചോദിച്ചു. ശമ്മാങ്കുടി പറഞ്ഞു, ഞങ്ങളെല്ലാം മനുഷ്യർക്കു വേണ്ടിയാണ് പാടിയത്, രാമനാഥൻ ആണ്ടവനു വേണ്ടിയാണ് പാടിയത്. രാമനാഥനു മുമ്പ് ആണ്ടവനു വേണ്ടി പാടിയത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ത്യാഗരാജസ്വാമികൾ. കർണാടക സംഗീതത്തിൽ ത്യാഗരാജസ്വാമി കഴിഞ്ഞാൽ ഒരു ജീവിത വിശുദ്ധി, ഉയർന്ന സംഗീതം ഒക്കെ പരിപാലിച്ച രണ്ടാമതൊരാൾ ശരിക്കു പറഞ്ഞാൽ MD രാമനാഥൻ തന്നെയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളൊരു കാലം അത് കണ്ടെത്തും. ദേവനോടുള്ള എൻ്റെ വഴിപാടാണ് ഞാൻ ഈ പാടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാം മറക്കുന്നു. എനിക്ക് ഇത് ജനങ്ങൾ ഇത് ആസ്വദിക്കുന്നു എന്നോ ഇല്ലെന്നോ ആ സമയത്ത് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ 5 പേരുണ്ടെങ്കിലും ഞാൻ പാടും, 500 പേരുണ്ടെങ്കിലും ഞാൻ പാടും. അതാണ് പുള്ളിക്കാരൻ്റെ രീതി. പക്ഷേ ഒരു മ്യൂസിക്കോളജിസ്റ്റോട് നമ്മൾ ഇതിനെപ്പറ്റി അദ്ദേഹത്തെ പറ്റി ആരാഞ്ഞാൽ, എനി മ്യൂസിക്കോളജിസ്റ്റ് തീർച്ചയായിട്ടും ഇതേ പറയത്തുള്ളൂ, MD രാമനാഥൻ എന്ന വ്യക്തി എന്ന പ്രതിഭാസം, അദ്ദേഹം ഹി വാസ് എ മ്യൂസീഷ്യൻസ് മ്യൂസീഷ്യൻ. മഞ്ഞപ്ര ദേവേശൻ രാമനാഥൻ എന്ന MD രാമനാഥൻ ജനിച്ച മഞ്ഞപ്രയിലാണ് യാത്ര. ഇപ്പോൾ പാലക്കാട് ചുരത്തിൻ്റെ പടിഞ്ഞാറേ കോണിലുള്ള ഒരു കൊച്ചു ഗ്രാമം. തിരുവനന്തപുരം രാജകൊട്ടാരത്തിൽ ആസ്ഥാന വിദ്വാൻമാരായിരുന്ന വൈണികരുടെ ഒരു പരമ്പരയുടെ ജന്മദേശം എന്ന നിലയിൽ മഞ്ഞപ്ര പണ്ടേ കീർത്തി നേടിയിരുന്നു. MD രാമനാഥൻ്റെ വരവോടുകൂടി അത്യുന്നതനായ ഒരു വായ്പാട്ടുകാരൻ്റെയും വാഗ്ഗേയകാരൻ്റെയും ജന്മനാടെന്ന നിലയിൽ മഞ്ഞപ്രയുടെ കീർത്തി ഇരട്ടിച്ചു. പതിഞ്ഞ കാലത്തിൽ ഒരു ഗ്രാമം, ഉറക്കം തൂങ്ങുന്ന പുരാതനവും ജീർണവുമായ അഗ്രഹാരങ്ങൾ, വിറങ്ങലിച്ച പ്രഭാതങ്ങൾ, തണുത്ത സൂര്യൻ. രാമനാഥൻ പുഴയിലേക്ക് പോകുകയാണ്. ഇരുൾ ചൂടുന്ന അയ്യപ്പൻകാവും ഓളമറ്റുപോയ കുളവും കടന്ന്, വിളറിയ നാട്ടുപാതകളും പാടങ്ങളും കടന്ന്, പ്രാചീനമായ കരിമ്പനകളും മുളങ്കാടുകളും കടന്ന് രാമനാഥൻ പുഴയിലേക്ക് പോകുകയാണ്. രാമനാഥൻ്റെ പുഴ ജലശയ്യയുടെ അനാദിയായ സുഖത്തിലാണ്. ആകാശത്തിൻ്റെ അപാരതയിൽ നിറഞ്ഞ് രാമനാഥൻ ശയിക്കുകയാണ്. ഇടറി നീങ്ങുന്ന നരച്ച മേഘങ്ങൾ, അവയ്ക്കു കീഴിൽ മൗനത്തിലുറഞ്ഞ മലനിരകൾ, രാമനാഥൻ പതിഞ്ഞ കാലത്തിൽ ഒഴുകുകയാണ്. മഞ്ഞപ്രയിൽ 1923 May 20 രാമനാഥൻ ജനിച്ചത്. അമ്മ സീതാലക്ഷ്മി അമ്മാൾ, അച്ഛൻ ദേവേശ ഭാഗവതർ വയലിൻ വിദ്വാനായിരുന്നു. മകന് ആധുനിക വിദ്യാഭ്യാസം നൽകാനാണ് ദേവേശ ഭാഗവതർ ആഗ്രഹിച്ചത്. അതിനാൽ ആലത്തൂരിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം രാമനാഥൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചേർന്നു. ഊർജതന്ത്രമായിരുന്നു ബിരുദ വിഷയം. അപ്പോഴും സംഗീതാഭ്യസനം തുടർന്നു. Yeah.
രാമനാഥൻ്റെ ആലാപന ശൈലി അന്നേ ജനസാമാന്യത്തിനും പരമ്പരാഗത സംഗീതാസ്വാദകർക്കും നേത്രരോഗിക്കു ദീപം പോലെ അഹിതമായിരുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിൽ പരിസരം മറന്ന് സാധകം ചെയ്യാറുണ്ടായിരുന്ന രാമനാഥൻ്റെ ഇനീഷ്യലുകൾക്ക് മനുഷ്യദ്രോഹി എന്ന വിവൃതി നൽകി പരിഹസിച്ചതും കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് MDR പാടിയപ്പോൾ ആരാണീ പാതാളശ്രുതിക്കാരൻ എന്ന് പരിഹസിച്ചതുമെല്ലാം കൗമാരജീവിതത്തിലെ കൈപ്പുറ്റ മുഹൂർത്തങ്ങൾ. സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തന്നെ രാമനാഥൻ്റെ അച്ഛൻ ദേവേശ ഭാഗവതരോട് പറഞ്ഞത്രേ, ഏതുക്കു ദേവേശ ഇന്ത കുഴന്തയായി പോട്ടു കഷ്ടപ്പെടുത്തറായി, രാമനാഥനുക്ക് ശരീരമേ വരാത്. രാമനാഥൻ്റെ അലൗകികമായ നാദമാണ് പാതാളശ്രുതിയായി തെറ്റിദ്ധരിക്കപ്പെട്ടത്. രാമനാഥൻ്റെ സംഗീതത്തിൻ്റെ വസന്തകാലത്തിൽ ആ അലൗകിക നാദത്തിലലിഞ്ഞവർ വളരെ കുറച്ചു മാത്രം. അവരാകട്ടെ രാമനാഥനെ പിന്തുടർന്ന് കച്ചേരികൾ വായുവിലലിയാൻ അനുവദിക്കാതെ ശബ്ദലേഖനം ചെയ്ത് സൂക്ഷിച്ചു. ഉദാഹരണത്തിന്, രാമനാഥൻ്റെ കടുത്ത ആരാധകനായിരുന്ന കണ്ണൂരിലെ എ രാമകൃഷ്ണൻ 140-ലേറെ കച്ചേരികൾ ടേപ്പ് ചെയ്ത് നിധി പോലെ സൂക്ഷിച്ചു. പാശ്ചാത്യവും പൗരസ്ത്യവും പ്രാചീനവും ആധുനികവും ആയ എല്ലാ രീതിയിലുള്ള സംഗീത രൂപങ്ങളിലും താല്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് കർണാടക സംഗീതത്തെ ഞാൻ ശ്രദ്ധയോടെ പിന്തുടർന്നു പോന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ മറ്റ് പല ഗായകരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു ഗായകനായാണ് MD രാമനാഥനെ കണ്ടുപോന്നിട്ടുള്ളത്. അതിനുള്ള ഒരു കാരണം, ഒട്ടും സംഗീതാത്മകമല്ല എന്ന് തോന്നിക്കുന്ന ഒരു സ്വരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അത്ഭുതകരമായ തൻ്റേതു മാത്രമായൊരു സംഗീതം സൃഷ്ടിക്കുന്നു എന്നതാണ്. ഏത് രാഗം MD രാമനാഥൻ ആലപിച്ചാലും അത് MD രാമനാഥൻ്റെ രാഗമായിട്ട് മാറുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാമജവരഗമന എന്ന കീർത്തനം ഹിന്ദോളത്തിൽ അദ്ദേഹം ആലപിക്കുന്നത് കേട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഞാൻ ആദ്യമായിട്ട് ആകൃഷ്ടനായത്. രാമനാഥൻ്റെ വിയോഗത്തെ തുടർന്ന് ആ മഹാഗായകന് പ്രണാമമർപ്പിച്ച് സച്ചിദാനന്ദൻ എഴുതിയ രാമനാഥൻ പാടുമ്പോൾ എന്ന കവിതയാണ് രാമനാഥൻ്റെ പുനർജനിക്കു കാരണമാകുന്നത്. രാമനാഥൻ്റെ സംഗീതത്തെ ധ്യാനാത്മകമായ വാക്കുകളിലേക്ക് കവി ആവാഹിച്ചു. രാമനാഥൻ പാടുന്നു, മൗനത്തിൻ്റെ തടാകത്തിൽ പളുങ്കിൻ്റെ വസന്തം, വനഹൃദയത്തിലെ മഹാവൃക്ഷത്തിനകത്തെ ഹരിതരസത്തിൻ്റെ വിളംബിത സഞ്ചാരം, ഗുഹാന്തരത്തിലെ കുളിർനീരുറവയുടെ മന്ത്രസ്ഥായിലുള്ള വിശുദ്ധ വിസ്താരം, മൗനത്തിൻ്റെ രചിതയാമങ്ങൾക്ക് കുറുകെ നാദത്തിൻ്റെ പൊന്മാൻ ചാടുന്നു, സ്ഥലചരങ്ങളോടും ജലചരങ്ങളോടും രാമൻ അവൻ്റെ വ്യാകുലമായ ചോദ്യം ആവർത്തിക്കുന്നു, സേതുവിൽ പ്രതിധ്വനിക്കുന്ന പെരുമ്പറകൾ അസ്ത്രവർഷങ്ങളുടെ അനുസ്യൂത ഹുങ്കാരങ്ങൾ, ഓരോ രാവണശിരസിനും നിർവാണ വാഗ്ദാനങ്ങൾ, അഗ്നിയുടെ നെറ്റി പിളരുന്ന അഭിമാന പ്രാർത്ഥനകൾ, പിളരുന്ന ഭൂമിയുടെ മുഴങ്ങുന്ന തേങ്ങലോടെ രാഗവിസ്താരം അവസാനിക്കുന്നു. രാമനാഥൻ പാടുമ്പോൾ ലയം ഭക്തിയുടെ ഉടൽവിട്ട് പറന്നുയരുന്നു, രാഗം അതിൻ്റെ സുതാര്യമായ ആത്മാവ് വീണ്ടെടുക്കുന്നു, ഗതകാല പുഷ്കരത്തിൽ വിടരുന്ന താമരകൾക്കിടയിൽ സാമജവരൻ ഇളകിയാടുന്ന ഹിന്ദോളം, വിജനമായ രജതഗിരിയുടെ സ്ഫടിക തുഷാരം സുന്ദരേശ്വരനായി നടനമാടുന്ന ശങ്കരാഭരണം, വിന്ധ്യസാനുവിലെ ഹിമമുഖപടമണിഞ്ഞ വനസരോവരത്തിൻ്റെ മായാമാളവ ഗൗളം, ദമയന്തീ സന്ദേശവുമായി പറന്നുയരുമ്പോൾ വസന്തമേഘങ്ങൾക്കിടയിൽ നിന്നുതിരുന്ന ഹംസധ്വനി, ജഗദംബയുടെ ഖനലാസ്യത്തിലെന്ന പോലെ വസുന്ധര മലരണിയുന്ന ആനന്ദഭൈരവി. ആയിരത്തി തൊള്ളായിരത്തി 1940-കളിൽ രാമനാഥൻ സംഗീത തലസ്ഥാനമായ പഴയ മദിരാശിയിലെത്തി.
സംഗീത ലോകത്തെ കടുവയായി വിരാജിച്ച മഹാഗായകൻ ടൈഗർ വരദാചാര്യരുടെ ശിഷ്യനാവുക എന്ന അപൂർവ സൗഭാഗ്യം രാമനാഥനു ലഭിച്ചു. ടൈഗർ സർവശ്രദ്ധയും നൽകി രാമനാഥനെ പഠിപ്പിച്ചു. രാമനാഥൻ്റെ ആലാപനം കേട്ട് തൻ്റെ സംഗീതജ്ഞാനമെല്ലാം കവർന്നെടുത്ത തിരുടൻ എന്ന് ശിഷ്യനെ വരദാചാര്യർ വാത്സല്യപൂർവം വിളിച്ചു. തൻ്റെ കോങ്കണ്ണു പോലും ഗുരുവിനെ മാത്രം നോക്കിപ്പാടിയതിൽ നിന്നു കിട്ടിയതാണെന്ന് രാമനാഥൻ ഫലിതം പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ എം എസ് സുബ്ബുലക്ഷ്മി ഉൾപ്പെടെയുള്ള സംഗീതജ്ഞരുടെ ഒരു നേരെ നോക്കുമ്പോൾ ഈ സർഗാത്മകതയിൽ, സൃഷ്ടിപരതയിൽ മൂന്ന് പേരാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത്. ഒരേപോലെ നിൽക്കുന്ന മൂന്ന് പേര് സമശീർഷരായി നിൽക്കുന്നു. രാജരത്നപിള്ള നാഗസ്വരത്തിൽ, ഫ്ലൂട്ടിൽ ടി ആർ മഹാലിംഗം, വായ്പാട്ടിൽ എം ഡി രാമനാഥൻ. ഈ മൂന്ന് പേരെ അതിക്രമിച്ചുകൊണ്ട് സൃഷ്ടിപരതയിൽ നാലാമതൊരാൾ വന്നതായിട്ട് എൻ്റെ എളിയ പരിചയത്തിലില്ല. കൗമാരകാലം തൊട്ടേ രാമനാഥ സംഗീതത്തിൻ്റെ കാന്തിക വലയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട സംഗീതാസ്വാദകനാണ് എഴുത്തുകാരൻ കൂടിയായ കൃഷ്ണമൂർത്തി. രാമനാഥൻ്റെ കച്ചേരികളുടെ ഏറ്റവും വലിയ ശേഖരം ഒരുപക്ഷെ കൃഷ്ണമൂർത്തിയുടേതായിരിക്കും. രാമനാഥൻ്റെ 200-ലേറെ കച്ചേരികൾ 600-ലേറെ മണിക്കൂർ ദൈർഘ്യത്തിൽ കൃഷ്ണമൂർത്തിയുടെ ശേഖരത്തിലുണ്ട്. രാമനാഥനെ നേരിട്ടു കേൾക്കാൻ മോഹിച്ചാണ് കൃഷ്ണമൂർത്തി കലാപഠനത്തിനായി തിരുവനന്തപുരത്തെത്തുന്നത്. ഞാൻ 10-ാം ക്ലാസ് കഴിച്ച് പാസ്സായി. അപ്പോൾ എനിക്ക് ഡ്രോയിങ്ങിനോട് വലിയ ഇഷ്ടമാണ്, ഡ്രോയിങ്, ചിത്രകല. അപ്പം അത് പഠിക്കാൻ പോകാൻ തിരുവനന്തപുരത്ത്, അങ്ങനെ അത് സ്കൂൾ ഓഫ് ആർട്സാണ്, അവിടെ പോവുകയാണെങ്കിൽ 5 വർഷമുണ്ട്, 5 വർഷം കോഴ്സ് പഠിക്കുക, അവിടെ ചേരുകയാണെങ്കിൽ 5 വർഷം നവരാത്രി മണ്ഡപം കച്ചേരി കേൾക്കാമല്ലോ. അപ്പം അങ്ങനെ മനസ്സിൻ്റെ കടഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചേർന്നു. കാരണം അന്ന് മാവേലിക്കരയിലും തൃപ്പൂണിത്തുറയിലും ഉണ്ട്, പഠിക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ നവരാത്രി മണ്ഡപത്തിൽ എം ഡി രാമൻ വരുന്നതുകൊണ്ട് അവിടെ പോവുകയാണെങ്കിൽ 2 ആയല്ലോ, പഠിക്കുകയായി കച്ചേരി കേൾക്കുകയായി. രാമനാഥനെ പിതൃസ്വരൂപമായി വരിച്ച കൃഷ്ണമൂർത്തി രാമനാഥനെ സ്വന്തം ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുന്ന കേദാരം എന്ന നോവൽ രചിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബം തന്നെ അതിനകത്തുള്ളത്, ഭാര്യ വിമല, മകൾ ഉമ, അച്ഛൻ, അമ്മ, ഇത്രയും പേര് അതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ അന്ന് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴുള്ള ബന്ധപ്പെട്ട കുറച്ച് പേര് കൂടി വരുന്നുണ്ട്. അതാണ് ആ നോവലിൻ്റെ ഉൽപ്പത്തി. അതാണ് മണിയയ്യരുടെ വിരലുകളുടെ സഞ്ചാരം ആസ്വദിച്ച് സബാഷ് പറഞ്ഞ് തില്ലാനയിൽ വിഹരിച്ചുകൊണ്ടിരുന്ന രാമനാഥൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി. എന്തോ ചോദിക്കാനായിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അച്ഛനും അമ്മയും ഒരുമിച്ച് മരിക്കുന്നു, ശ്രാദ്ധത്തിന് എത്ര ഇല പുറത്തു വയ്ക്കണം? ഞാൻ ചോദിച്ചു, 1-ഓ 2-ഓ? ഉടുപ്പിയിലെ ഗുരുവിനോട് ചോദിച്ച് സംശയം തീർക്കുന്നത് പോലെ വാദ്യാർ കണ്ണടച്ചിരുന്നു. 1 എണ്ണം തന്നെ മതി. വാദ്യാർ കണ്ണു തുറന്നു. പിതൃസ്ഥാനത്ത് 2 പേരുടെയും പേര് പറയണം. എന്തുണ്ടായി? ഒത്തിരി നാളായി എന്നിൽ വിങ്ങിക്കൊണ്ടിരുന്നതും ചുണ്ടിൽ അനുക്രമമായി വാദ്യാരെ കാതിലേക്ക് ഒരു മടുപ്പോടെ പകർന്നു. പ്രതീക്ഷിച്ചതുപോലെ വാദ്യാർ എന്നെ തുറിച്ചു നോക്കി, രാമനാഥനെയും നോക്കി. എനിക്ക് പിതൃതുല്യനാണ്, വികാരഭരിതനായി ഞാൻ. അച്ഛനോട് ചേർത്ത് ശ്രാദ്ധമിടണം. വാദ്യാർ അപ്പോഴും അമ്പരപ്പോടെ എൻ്റെ ശബ്ദത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കൺപോളകൾ ചിമ്മാനും മറന്നു. എന്തായി പറയുന്നത്? ഒന്നും ആലോചിക്കാതെ വാതിൽ നിന്നിരുന്ന വിമല എൻ്റെ അടുത്തേക്ക് വന്നു. വാദ്യാർ വന്നപ്പോൾ മുതൽ അവൾ സംശയദൃഷ്ടിയോടെ ശ്രദ്ധിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. തുടങ്ങിയതൊക്കെ പോരെ, അവളുടെ ശബ്ദം ഭയം കൊണ്ട് വിറച്ചിരുന്നു. ഇനി വേണ്ടാത്തതും തുടങ്ങണോ? എം ഡി രാമനാഥൻ്റെ സംഗീതത്തിൻ്റെ സവിശേഷതകൾ അപഗ്രഥിക്കുന്ന എം ഡി ആർ എന്ന പഠനഗ്രന്ഥം എഡിറ്റ് ചെയ്ത ഡോക്ടർ മധു വാസുദേവനും രാമനാഥനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച കവി, സംഗീത നിരൂപകൻ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും ചെമ്മൻകുടി ശ്രീനിവാസയ്യരുമൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ സംഗീതത്തിൻ്റെ ഉത്സവങ്ങളായിരുന്നു. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനതകൾ ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാധീനത എം ഡി രാമനാഥന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ചെലുത്താൻ സാധിച്ചിട്ടില്ല. ഇതാണ് വാസ്തവം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ജനപ്രിയ മൂല്യങ്ങൾ വളരെ കുറവായിരുന്നു. സംഗീതത്തിൻ്റെ അഗാധതയിലേക്ക് പോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. മറ്റുള്ളവർ പരപ്പുകളിലൂടെ തുഴങ്ങി നടന്നപ്പോൾ അദ്ദേഹം ആഴങ്ങളിലേക്ക് ഊളിയിട്ടു.
അത് ആഴങ്ങളിലേക്ക് പോകുന്നവരെ കരയിൽ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒന്ന് എം ഡി രാമനാഥൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആഴങ്ങളിലേക്ക് പോയിട്ട് അദ്ദേഹം അവിടെ കിടന്നില്ല, അവിടെ നിന്നിട്ട് അനവധി രത്നങ്ങളും പിന്നെ വില പിടിച്ച ഒരുപാട് കല്ലുകളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം മുകളിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തെ എല്ലാവരും കണ്ടത്. അത് നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. സംഗീതജ്ഞരുടെ സംഗീതജ്ഞൻ എന്ന് വാഴ്ത്തപ്പെട്ട രാമനാഥൻ്റെ കുടുംബ ബന്ധു കൂടിയായ മോഹൻ ആ വിശേഷണം അന്വർത്ഥമാക്കിയ ഒരു സന്ദർഭം വികാരവായ്പോടെ ഓർമ്മിച്ചു. ഒരിക്കൽ ഇവിടെ ഈ മദ്രാസിൽ ഈ ത്യാഗരാജ ഉത്സവം തിരുവയ്യാറ് നടക്കുന്ന പോലെ തന്നെ മദ്രാസിലും ഈ സീനിയർ വിദ്വാൻമാർ എല്ലാം കൂടി ത്യാഗരാജ ഉത്സവം കൂടെ നടത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോയി. ഇദ്ദേഹം എന്നെ വിളിച്ചു, ഇങ്ങനെ ഇവിടെ പോകുന്നുണ്ട്, ഞാൻ വരാം. അവിടെ പോയപ്പോൾ അപ്പം ഞങ്ങൾ ഈ അകത്ത് പോകുന്ന സമയത്ത് എന്നിട്ട് നേരെ ശമൻകുടി ശ്രീനിവാസ അയ്യരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും എല്ലാം കൂടി ഒന്നായിട്ട് നിൽക്കുക. പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ ആ സമയത്ത് ഒരു 6 മണി ഈ വൈകുന്നേരം രാമനാഥനെ കണ്ടതും ശമൻകുടി ശ്രീനിവാസ അടുത്ത് വന്നു. വന്നിട്ട് കൈ നിന്നെ ആദ്യം കൂപ്പി. അപ്പോൾ വലിയ അദ്ദേഹം വലിയ വിദ്വാനല്ലേ. അപ്പോൾ പറഞ്ഞു വയസ്സിന് തമിഴിലാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ മലയാളത്തിൽ അത് നോക്കുക. വയസ്സിന് എന്നെക്കാളും നീ ചെറിയവനാണ്, അതുകൊണ്ട് നിൻ്റെ കാല് തൊടാൻ ഞാൻ വയ്യ, ഞാൻ ചെയ്താൽ തെറ്റായി പോവും, അതുകൊണ്ട് കൈ കൂപ്പുന്നു. നീ പാടിയ രീതി ഗൗള ഞാൻ കേട്ടു. ഞാനെൻ്റെ മനസ്സിൽ ഞാനൊരു കാര്യം തീർച്ചയാക്കി, ഇനി ഞാൻ ഈ രാഗം പാടില്ല. അത്രയും മനോഹരമായിട്ട് ഇതെനിക്ക്, അല്ലെങ്കിൽ നടന്ന് വളരെ കാലമായി എങ്കിലും ഇത് പറയുമ്പോൾ എനിക്കിതന്നെ സോറി. അത്രയും വലിയൊരു മനുഷ്യനാണ്. ത്യാഗരാജസ്വാമികളുടെ തെലുങ്ക് തമിഴ് പാരമ്പര്യത്തിൽ മലയാളത്തനിമ കൂടി ഉൾച്ചേർത്തതാണ് രാമനാഥൻ്റെ സംഗീതത്തിൻ്റെ വൈശിഷ്ട്യം. സോപാന സംഗീതത്തിൻ്റെ ഘടകങ്ങളെ ഇത്രയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഗായകൻ കർണാടക സംഗീതത്തിൽ വേറെയില്ല. ഒരുപക്ഷെ ചെമ്പൈ വൈദ്യനാഥൻ ഭാഗവതരുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയുള്ളൂ. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഇല്ലാത്ത ഒരുപാട് കേരളീയ ഘടകങ്ങളെ രാമനാഥൻ കൊണ്ടുവന്നു. അതിന് കാരണം എത്ര ദൂരങ്ങളിലേക്ക് സഞ്ചരിച്ചു പോയാലും രാമനാഥൻ്റെ ഉള്ളിൽ കേരളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, അദ്ദേഹം എല്ലാ ദിവസവും വായിച്ചിരുന്ന ഒരു പുസ്തകമുണ്ട്, അത് എഴുത്തച്ഛൻ്റെ രാമായണം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എം ഡി രാമനാഥനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൻ്റെ ദുഃഖം മോഹൻ പങ്കുവച്ചു. ഇത്രയും വലിയൊരു ഒരു പ്രതിഭാസത്തിൽ നമ്മുടെ പ്രതിഭാസം നമ്മുടെ ഒരു ഒരു ഫെനോമിനൻ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിരുന്നു നമ്മളെല്ലാം എന്ന് ഞങ്ങൾക്കത് അതിൻ്റെ ഈ തോന്നാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പോയതിന് ശേഷം. അതിന് കാരണം വേറൊന്നുമല്ല, ഈ ടുക്കിം ഫോർ ഗ്രാൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. 61 വയസ്സിൽ രാമനാഥൻ യാത്രയായി. ത്യാഗരാജസ്വാമിയുടെ സംഗീതം ശബ്ദലേഖന യന്ത്രം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലമായതിനാൽ അന്തരീക്ഷത്തിൽ വിലയിച്ചുവെങ്കിലും രാമനാഥൻ്റെ സംഗീതം അതിനെ പൂരിപ്പിക്കുന്നു. അടയാർ, 1984 April 27. എല്ലാം മങ്ങുകയാണ്, എല്ലാം മറയുകയാണ്.
മഞ്ഞപ്രയിൽ അഗ്രഹാരങ്ങളും നാട്ടുവഴികളും കരിമ്പനകളും പുഴയും ആകാശവും മറയുകയാണ്. അടയാറിലെ സന്ധ്യകളും അരയാലുകളും ദേവേശ ഭാഗവതരും പാർവതിയെക്കാളും മറയുകയാണ്. ഇപ്പോൾ വരദാചാരിയുടെ മുഖം മാത്രം തെളിയുന്നു. വരദാചാരിയുടെ ഖരകരപ്രിയ മുഴങ്ങുന്നു. കട്ടയി കടൈത്തേറ വേണുമേ വരദാചാരിയുടെ മുഖവും മറയുന്നു. രാഗവും വാക്കും അർത്ഥവും അലങ്കാരവും മറയുന്നു. എല്ലാം ഒടുങ്ങുകയാണ്. കലാതീതമായ ആ നാദം മാത്രം അതിരറ്റ് അഴിവറ്റ് അനന്തമായി നിറയുന്നു.